സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക കളനയാമാക്കൽ പാലത്തിന് ശാപമോക്ഷമാകുന്നു പാലം പണി പൂർത്തിയായിട്ട് വർഷങ്ങളായിട്ടും അപ്രോച്ച് റോഡ് ഇല്ലാതിരുന്നതു മൂലം യാത്ര യോഗ്യമായിരുന്നില്ല മാനസികാപ്പൻ സിക്കപ്പൻ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം ഫാസ്റ്റ്രാക്കിൽ സ്ഥലമേറ്റെടുക്കൽ നടപടികൾക്ക് തുടക്കമിടുകയായിരുന്നു മാണി സി കാപ്പൻ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് റവന്യൂ വകുപ്പ് അധികൃതർ നടപടി തുടങ്ങി സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് റവന്യൂ വകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും അതിനുശേഷം സ്ഥലത്തിന്റെ മൂല്യനിർണ്ണയം ഉൾപ്പെടെയുള്ള നടപടികൾ തുടങ്ങും മുമ്പ് നിർദ്ദിഷ്ട ടൗൺ റിംഗ് റോഡ് രണ്ടാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥലം ഏറ്റെടുക്കുവാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ഇതിന് കാലതാമസം വരുന്ന സാഹചര്യത്തിലാണ് അപ്രോച്ച് റോഡിന് ആവശ്യമായ സ്ഥലം മാത്രം ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുരിക്കുംപുഴ മുതൽ ചെത്തിമ്പുറ്റം വരെയാണ് രണ്ടാം ഘട്ട ടൗൺ റിംഗ് റോഡ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിന് കണക്കിന് സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട് ഇതിനുള്ള നടപടികൾ വൈകുവാനുള്ള സാധ്യതയും കോടിക്കണക്കിന് രൂപ കണ്ടെത്തുകയും ചെയ്യേണ്ട സാഹചര്യത്തിലാണ് പുതിയ നീക്കം നിർമ്മാണം നടത്തിയിട്ടും വർഷങ്ങളായി പാലം ഉപയോഗരഹിതമായി കിടക്കുന്നത് ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു പാലാ നഗരസഭയിലെ ചെത്തിമുറ്റം ഭാഗത്തു നിന്നാരംഭിച്ച് മറുകരയിൽ മീനച്ചിൽ പഞ്ചായത്തിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ അവസാനിക്കുകയാണ് നഗരസഭാ പരിധിയിൽ പാലത്തിന് സമീപം വരെ റോഡ് തീർത്തിട്ടുണ്ട് മീനച്ചിൽ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഭാഗത്താണ് സ്ഥലം ഏറ്റെടുത്ത് അപ്രോച്ച് റോഡ് തീർക്കേണ്ടത് പാലത്തിൽ നിന്നും ഏതാനും മീറ്റർ അകലെ കൂടി കടന്നുപോകുന്ന മുരിക്കുമ്പുഴ ഇടമറ്റം റോഡ് വരെ ബന്ധിപ്പിച്ച് അപ്രോച്ച് റോഡ് നിർമ്മിക്കാനാണ് നിലവിൽ നടപടി പാലത്തിന് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതോടെ ഈ ഈരാറ്റുപട്ട റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പാല ടൗണിൽ പ്രവേശിക്കാതെ പൊൻകുന്നം റോഡിലേക്ക് പോകുവാൻ സാധിക്കും അഞ്ച് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപ മുടക്കി ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ വീതിയിലും എഴുപത്തഞ്ച് മീറ്റർ നീളത്തിലാണ് പാലം തീർത്തിരിക്കുന്നത് കിഴപറയാർ പാറപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉള്ളവർക്ക് പെട്ടെന്ന് പാലായിലെത്തുവാനും സാധിക്കും അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാല